ബെൽസ് പാഴ്സി രോഗത്തിന് ചികിത്സയിലായിരുന്ന നടനും അവതാരകനുമായ മിഥുൻ രമേശ് തൻ്റെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചെത്തി. ദുബായിലെ FM റേഡിയോ സ്റ്റേഷനായ ഹിറ്റ് FM 96.7 മിഥുൻ പ്രവർത്തിക്കുന്നത്. മിഥുൻ തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വീഡിയോ കണ്ട് ആരാധകരും സന്തോഷിച്ചു. ദുബായിൽ തിരിച്ചെത്തിയ മിഥുന് എയർപോർട്ട് മുതൽ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത്. 100% ഭേദമാകുന്ന അവസ്ഥയിലേക്ക് മിഥുൻ എത്തുന്നതേയുള്ളൂവെങ്കിൽ കൂടിയും ഫിസിയോതെറാപ്പിയും ഇലക്ട്രോഡ് തെറാപ്പിയും കൂടി കുറച്ച് ദിവസങ്ങൾ കൂടി നീളും. ഈ മാസം 3-ാം തീയതിയാണ് താൻ ബെൽസ് പാഴ്സി രോഗത്തിന് ചികിത്സ തേടിയതായി മിഥുൻ രമേശ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. മുഖം ഒരു വശത്തേക്ക് താൽക്കാലികമായി കൂടുന്ന അവസ്ഥയാണിത്. തിരുവനന്തപുരം ആനന്ദപുരി ആശുപത്രിയിലാണ് മിഥുൻ രമേശ് ചികിത്സ തേടിയത്. കോമഡി ഉത്സവം ഷൂട്ട് പുരോഗമിക്കുന്നതിനിടെയാണ് തനിക്ക് അസുഖ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയതെന്ന് മിഥുൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ബെൽസ് പാഴ്സി ബാധിച്ച് ആശുപത്രിയിലാണെന്ന് വെളിപ്പെടുത്തിയത് മുതൽ മിഥുൻ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു ആരാധകർ. തന്നെ കാണാൻ പ്രസാദവും മറ്റുമായി ആശുപത്രിയിലെത്തിയവരെക്കുറിച്ചും മിഥുൻ ബിഹൈൻഡ് വുഡ്സ് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. അസുഖം ബാധിച്ച ശേഷം ഒരുപാട് പേർ പ്രസാദം, പൂജിച്ച ചരട് എന്നിവയെല്ലാം എനിക്ക് കൊണ്ടുതന്നിരുന്നു. വയസ്സായവർ വരെ കയറി വന്ന് കാണാൻ സാധിക്കാത്തതിനാൽ പ്രസാദം കൊണ്ടുവന്ന് ആശുപത്രിയിൽ ഏൽപ്പിച്ചു പോയിരുന്നു. നിരവധി പ്രാർത്ഥനകൾ നടന്നു. ചിലർ വിളിച്ച് നക്ഷത്രം ചോദിച്ചു പ്രാർത്ഥിച്ചു. ആദ്യ ദിവസം തന്നെ മമ്മൂക്ക വിളിച്ചു. എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ശേഷം സുരേഷ് ചേട്ടൻ, ദിലീപേട്ടനൊക്കെ വിളിച്ചു. ചാക്കോച്ചൻ വന്ന് കണ്ടിരുന്നു. മഞ്ജു ചേച്ചി അടക്കം എല്ലാവരും എന്നെ വിളിച്ച് തിരക്കിയിരുന്നു. തന്നോട് സ്നേഹവും കരുതലും പ്രകടിപ്പിച്ചവരെ കുറിച്ച് സംസാരിച്ച് മിഥുൻ പറഞ്ഞു. നിവിൻ പോളിയുടെ അണിയറയിൽ ഒരുങ്ങുന്ന ഒരു സിനിമയിലും ഒരു കഥാപാത്രത്തെ മിഥുൻ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ നിവിൻ്റെ സിനിമയിൽ അഭിനയിച്ചു വരികയായിരുന്നു. അവർ വരെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. ആരോഗ്യം ശരിയായ ശേഷം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആരും അസുഖം വന്നാൽ എന്നെ പോലെ മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്, ഉടൻ ചികിത്സിക്കണം. പൊതുവേ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ലുക്കിനെക്കുറിച്ച് ബോധവാനല്ല, പക്ഷേ അങ്ങനെയല്ല, അത് ശ്രദ്ധിക്കണം. ആശുപത്രിയിൽ പോകാതെ അലസത കാണിച്ചുവെന്ന് അറിഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് തൻ്റെ അസിസ്റ്റന്റിനെ ഭാര്യ ലക്ഷ്മി പീഡിപ്പിച്ചതിനെക്കുറിച്ചും അഭിമുഖത്തിനിടെ മിഥുൻ പറഞ്ഞു. ലക്ഷ്മി ദുബായിലായിരുന്നു. ലക്ഷണം കണ്ടപ്പോൾ അവൾ പറഞ്ഞു ആശുപത്രിയിൽ കാണിക്കാൻ. പക്ഷേ ഞാൻ പിറ്റേ ദിവസം ആശുപത്രിയിലെത്തിയപ്പോഴേക്കും രാവിലെ 10 മണിയായി. ആ സമയത്തിനുള്ളിൽ അവൾ എൻ്റെ അസിസ്റ്റന്റായി നിൽക്കുന്ന ആളിനോട് അവൾ പറഞ്ഞു വേഗം ആശുപത്രിയിൽ കാണിച്ചില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കുമെന്ന്. പിറ്റേ ദിവസം അവൾ നാട്ടിൽ വന്നു. മോളും ടെൻഷൻ അടിച്ചു. മുഖം കോടിയപ്പോൾ സ്ട്രോക്ക് എന്നുള്ള ചിന്തയാണല്ലോ ആളുകൾക്ക് വരിക. ഏറ്റവും വലിയ മാറ്റം സമ്മാനിച്ചത് കോമഡി ഉത്സവത്തിൻ്റെ ഭാഗമായ ശേഷമാണ്. എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനാണ് ഏറ്റവും താല്പര്യം. സ്റ്റേജ് ഷോ ചെയ്തിട്ട് കൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല, മിഥുൻ പറഞ്ഞു. ശരീരം പോലും ശ്രദ്ധിക്കാതെ തുടരെ തുടരെ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് താനെന്ന് മിഥുൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്.